സക്സസ് ഫാലിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ആണ് നമ്മൾ നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനും എൽ ഡി സി മെയിൻ എക്സാമിനും തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സാണ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം ഇന്റർനെറ്റ് മുഖേന ജനങ്ങൾക്ക് വിവരവും അവകാശങ്ങളും പങ്കുവെക്കാനും സന്ദേശങ്ങൾ അയയ്ക്കുവാനും സഹായിക്കുന്ന മാധ്യമങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നത് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ആശയവിനിമയ സംവിധാനങ്ങളിലും വികാരങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ഇമോജി ഇമോജി എന്നാണ് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ആശയവിനിമയ സംവിധാനങ്ങളിലും വികാരങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ബ്ലോഗുകളുടെ ആദ്യ നാമം ബ്ലോഗുകളുടെ ആദ്യത്തെ നാമം വെബ് ബ്ലോഗ് എന്നായിരുന്നു വെബ് ബ്ലോഗ് എന്നായിരുന്നു ബ്ലോഗുകളുടെ ആദ്യത്തെ നാമം വെബ് ബ്ലോഗ് എന്ന പദം കൊണ്ടുവന്നത് വെബ് ബ്ലോഗ് എന്ന പദം കൊണ്ടുവന്നത് ജോൺ ബർഗർ ജോൺ ബർഗർ വെബ് ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനം സ്വന്തം രചനകള് വെബ് പേജുകളായിട്ട് പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇന്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ് എന്ന് അറിയപ്പെടുന്നത് ബ്ലോഗ് ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബ്ലോഗ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് പീറ്റർ മർ ഹോൾസ് ആണ് പീറ്റർ മർ ഹോൾസ് വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലോഗുകൾ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗ് അറിയപ്പെടുന്നത് എ ട്യൂബ് ബ്ലോഗ് എന്നാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലോഗ് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗാണ് ബ്ലോഗ് ഇന്റർനെറ്റ് ഉപയോഗിച്ച വസ്തുക്കളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനം ഇന്റർനെറ്റ് ഉപയോഗിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത് ഫേസ്ബുക്ക് സ്ഥാപിച്ചത് മാർക്ക് സക്കർബർഗ് മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത് ഫേസ്ബുക്ക് സ്ഥാപിച്ച വർഷം ഫേസ്ബുക്ക് സ്ഥാപിച്ച വർഷം ഫെബ്രുവരി നാല് രണ്ടായിരത്തി നാലിലാണ് ഫെബ്രുവരി നാല് രണ്ടായിരത്തി നാല് ഫേസ്ബുക്കിന്റെ ആസ്ഥാനം ഫേസ്ബുക്കിന്റെ ആസ്ഥാനം മെർലോ പാർക്ക് കാലിഫോർണിയ മെർലോ പാർക്കാണ് മെല്ലോ പാർക്കാണ് പാർക്ക് ആണ് ഫേസ്ബുക്കിന്റെ ആസ്ഥാനം ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചത് ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചത് കെവിൻ സിസ്ട്രോ മൈക്ക് ക്രിക്കർ മൈക്ക് ക്രിക്കറും കെവിൻ സിസ്റ്റോ ആണ് ഇൻസ്റ്റാഗ്രാം സ്ഥാപകർ ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ച വർഷം ഒക്ടോബർ ആറ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ആറ് രണ്ടായിരത്തി പത്ത് യൂട്യൂബ് സ്ഥാപിച്ചത് യൂട്യൂബ് സ്ഥാപിച്ചത് ചാഡ് ഹാർലി സ്റ്റീവ് ചെൻ ജാവേദ് കരീം ചാഡ് ഹാർലി സ്റ്റീവ് ചെൻ ജാവേദ് കരീം യൂട്യൂബ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് സ്ഥാപിതമായത് യൂട്യൂബിന്റെ ആസ്ഥാനം യൂട്യൂബിന്റെ ആസ്ഥാനം സാൻ ബ്രൂണോയാണ് കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ട്വിറ്റർ സ്ഥാപിച്ചത് ട്വിറ്റർ സ്ഥാപിച്ചത് ജാക് ഡോർസി ഇവാൻ വില്യംസ് അനോഗ്ലാസ് ബിസ്റ്റോൺ ട്വിറ്റർ സ്ഥാപിച്ചത് ഡോർസി ഇവാൻ വില്യംസ് നോയോഗ്ലാസ് ബിസ്റ്റോൺ എന്നിവരാണ് ട്വിറ്റർ സ്ഥാപിച്ച വർഷം ട്വിറ്റർ സ്ഥാപിച്ച വർഷം മാർച്ച് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ആറിലാണ് ട്വിറ്റർ സ്ഥാപിതമായത് ട്വിറ്ററിന്റെ ആസ്ഥാനം ട്വിറ്ററിന്റെ ആസ്ഥാനമാണ് സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ട്വിറ്റർ അക്കൗണ്ട് നേടിയാദ്യ ചരിത്ര സ്മാരകം ട്വിറ്റർ അക്കൗണ്ട് നേടിയാദ്യത്തെ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ ട്വിറ്റർ അക്കൗണ്ട് നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി പ്രണബ് മുഖർജിയാണ് ട്വിറ്റർ അക്കൗണ്ട് നേടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ട്വിറ്ററിലെ മെസ്സേജുകൾ അറിയപ്പെടുന്നത് ട്വീറ്റ് ട്വിറ്ററിലെ ട്വിറ്റിൻ്റെ പരിധി എന്ന് പറയുന്നത് നൂറ്റിനാൽപത് ക്യാരക്ടറുകളാണ് നൂറ്റിനാൽപത് ക്യാരക്ടറുകൾ ലിങ്ക്ഡിൻ സ്ഥാപിച്ച വർഷം ലിങ്ക്ഡിൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ലിങ്ക്ഡിൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ലിങ്ക്ഡിൻ്റെ ആപ്തവാക്യം റിലേഷൻഷിപ്സ് മാറ്റർ എന്നതാണ് ലിങ്ക്ഡിൻ്റെ ആപ്തവാക്യം റിലേഷൻഷിപ്സ് മാറ്റർ എന്നതാണ് ലിങ്ക്ഡിൻ്റെ ആപ്തവാക്യം വായനക്കാർക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും മാറ്റം വരുത്താനും സ്വാതന്ത്ര്യമുള്ള എൻസൈക്ലോപീഡിയ വെബ്സൈറ്റുകൾ വായനക്കാർക്ക് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും മാറ്റം വരുത്തുവാനും സ്വാതന്ത്ര്യമുള്ള എൻസൈക്ലോപീഡിയ വെബ്സൈറ്റുകളാണ് വിക്കിപീഡിയ വിക്കിപീഡിയക്ക് രൂപം നൽകിയത് വിക്കിപീഡിയക്ക് രൂപം നൽകിയത് ജിമ്മി വേൽസ് ലാറി സാങ്കർ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിലാണ് വിക്കിപീഡിയ സ്ഥാപിതമായത് വിക്കിപീഡിയക്ക് രൂപം നൽകിയത് ജിമ്മി വേൽസ് ലാറി സാങ്കർ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് സ്ഥാപിതമായത് ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ ലഭ്യമാകുന്ന ഗോത്ര ഭാഷ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിക്കിപീഡിയ ലഭ്യമാകുന്ന ഗോത്ര ഭാഷയാണ് സാന്താളി സാന്താളി ആമസോൺ സ്ഥാപകൻ ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസ് ആമസോൺകാർട്ട് സ്ഥാപകർ സച്ചിൻ സച്ചിൻ ബെൻസാൽ ബിന്നി ബെൻസാൽ എന്നിവരാണ് ഫ്ലിപ്കാർട്ട് സ്ഥാപകർ ഈബേ സ്ഥാപിച്ചത് ഇബേ പിയറി ഓംഡിയാർ പിയറി ഓംഡിയാർ യൂട്യൂബിന്റെ ആപ്തവാക്യം യൂട്യൂബിന്റെ ആപ്തവാക്യമാണ് എന്നതാണ് യൂട്യൂബിന്റെ ആപ്തവാക്യം ആപ്തവാക്യം ഫേസ്ബുക്കിന്റെ ആപ്തവാക്യമാണ് ഇറ്റ് ആൻഡ് ഈസി എന്നതാണ് ഫേസ്ബുക്കിന്റെ ആപ്തവാക്യം ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്തവാക്യം ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്തവാക്യം ആൻഡ് ഷെയർ ദ വേൾഡ് ക്യാപ്ചർ ആൻഡ് ഷെയർ ദ വേൾഡ്സ് മോമെൻറ്റ് എന്നതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്തവാക്യം യൂട്യൂബിന്റെ ആപ്തവാക്യം ബ്രോഡ്കാസ്റ്റ് യുവസെൽഫ് ഫേസ്ബുക്കിന്റെ ആപ്തവാക്യം ഇറ്റ്സ് ക്യുക്ക് ആൻഡ് ഈസി ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്തവാക്യം ക്യാപ്ചർ ആൻഡ് ഷെയർ ദ വേൾഡ്സ് മൊമെൻ്റ് ലിങ്ക്ഡിന്റെ ആപ്തവാക്യമാണ് റിലേഷൻഷിപ്സ് മാറ്റേഴ്സ് എന്നത് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു